അതിനെ തന്നെ അഡ്വക്കേറ്റ് ചെയ്ത് നിവേദിതാജി, നമുക്കറിയാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു ഈ നിഖില വിമൽ എന്ത് ചെയ്തു എന്നുള്ളത്. ഇന്ന് അവർ മറ്റൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു. എവിടേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ ഒരുപാട് നാളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അതിന്റെ നേർ ദൃക്സാക്ഷ്യം തന്നെയാണ് ഇവരിലൂടെയൊക്കെ പുറത്തു വരുന്നത്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കി കാണുന്നത്? നോക്കൂ, മതേതരത്വം എന്നുള്ളത് ഈ ഭാരതത്തില് ഏത് രീതിയിലാണ് കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ആർക്കും ഇല്ല എന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി. ഇപ്പോ ശബരിമല വിഷയത്തിലായാലും അതിന് മുൻപും പിമ്പും ഒക്കെ നമുക്കറിയാം നിരവധിയായിട്ടുള്ള പരാമർശങ്ങൾ പലതരത്തിലും പല മതങ്ങളെയും മാത്രം അല്ലെങ്കിൽ പ്രത്യേക മതങ്ങളെ മാത്രം വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുകയും എന്നാൽ മതേതരത്വമാണ് ഇവിടെ നിലനിൽക്കേണ്ടത് എന്ന് വളരെ ശക്തമായിട്ട് ഇതേ ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു മതത്തിനെതിരെ വളരെ ഭംഗിയായിട്ട് വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ശരിയാണ്, ഇവിടെ ഭാരതത്തിൽ മതേതരത്വം ഉണ്ട് എന്ന് മാത്രമല്ല, ഈ മതേതരത്വം നിലനിർത്താൻ സഹായിക്കുന്ന ചില ഘടകങ്ങളും ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ കൊണ്ടു നടക്കാനും അത് മറ്റുള്ളവരെ ഹനിക്കാത്ത വിധം ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള ആളുകളെ ഹനിക്കാത്ത തരം കൊണ്ടു കിടക്കുന്നതിലും യാതൊരു വിധ തടസ്സവും ഭാരതത്തിന്റെ ഈ ഒരു മണ്ണില് ഒരിക്കലും നമ്മൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ മതങ്ങളെയും സംശീകരിച്ചുകൊണ്ട് അതിലെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ നന്മകളിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളും കൂടി പങ്കാളികളാകാൻ സാധിക്കണമെങ്കിൽ അതും കൂടെ ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതം ഇന്ന് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അതിനു മുമ്പും അങ്ങനെ തന്നെ ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റ് മതസ്ഥർക്ക് ഇവിടെ വരാനും അവിടെ അവരുടെ ആരാധനാലയങ്ങൾ ഇവിടെ സ്ഥാപിക്കുവാനും ആരാധന ചെയ്യുവാനും എല്ലാം തന്നെ വലിയ തോതിൽ സഹായം ചെയ്തിരുന്നു എന്നുള്ളത് കാണണം. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു മഹാമനസ്കത കാണിച്ചിരുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ ഒരു സമൂഹത്തിനെ കുറിച്ച് നിന്ദിക്കുമ്പോൾ വളരെയധികം കയ്യടി നേടും അല്ലെങ്കിൽ പ്രോത്സാഹനം ലഭിക്കുകയും മറ്റൊരു മതസ്ഥനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ വളരെയധികം അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ എന്റെ നിലപാട് ഇവിടെ കൃത്യമാണ്. ഇവിടെ ഏതൊരു മതവിശ്വാസിക്കും അവരുടെ മതം കൊണ്ടു നടക്കുവാനും ആ മതത്തിൽ നിലനിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം ഒരു തരത്തിലും യാതൊരു തരത്തിലും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവരുത്, അവരുടെ വിശ്വാസങ്ങളെയോ വിചാരങ്ങളെയോ നിന്ദിക്കുന്നതാവരുത്. നിങ്ങൾക്ക് എന്ത് വിശ്വാസവും കൊണ്ട് നടക്കാം, പക്ഷെ അത് എന്റെ വിശ്വാസത്തിനെതിരാണെങ്കിൽ ആ വിശ്വാസത്തെ നിങ്ങൾ നിന്ദിക്കാതെ അല്ലെങ്കിൽ ഞാൻ നിന്ദിക്കാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം രണ്ടു കൂട്ടർക്കും ഉണ്ട്. അതല്ലാതെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് ഏത് തരത്തിലും കൊണ്ടു നടക്കാമെന്നും മറ്റൊരാളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് ഏത് തരത്തിലും ഹനിക്കാമെന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയുടെ ഉത്ഭവം എവിടെയാണ് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ അത് തുടങ്ങി എന്ന് കൃത്യമായി മനസ്സിലാക്കി വിലയിരുത്തി പരിശോധിച്ച് അതിനെ നമ്മൾ ഈ സമയത്തെങ്കിലും കറക്റ്റ് ചെയ്തെടുത്തില്ല എങ്കിൽ വളരെ വലിയ വിപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ സ്ത്രീകളെ കുറിച്ചുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ലേഡി ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഗോമാതാവ് എന്ന് കരുതുന്ന ഒരു അത്രയും നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പശുവിനെ ആരാധിക്കുകയും അതിനെ കൊല്ലുന്നത് അതൊരു ദൈവനിന്ദയാണെന്ന് മാത്രമല്ല മനുഷ്യനെ എത്രയധികം സഹായിക്കുന്ന ഒരു ജീവി ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, ഇത്രയും അധികം ഉപകാരങ്ങൾ നമ്മൾ കാർഷിക വൃത്തിയിലും മറ്റുമുള്ള ജീവിച്ചുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിരുന്ന ഒരു ഒരു ജീവി എന്ന നിലയിൽ അതല്ല, അതിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിനെ ചിലപ്പോൾ ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ടുണ്ടാവില്ല എന്ന് കരുതി അതിനെ അടിച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാടിലേക്ക് ഇവർ അന്ന് വന്നിട്ടുണ്ടെങ്കിലും അവർ അന്ന് ചെയ്തതും മതനിന്ദ തന്നെയാണ്. ഇന്ന് ആ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഞാൻ ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറയാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് ഓരോ മതവിഭാഗത്തിലുമുള്ള സ്ത്രീകൾ അവർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അനാചാരം നടക്കുന്നുണ്ട് എങ്കിൽ
അവർ തന്നെയാണ് അതിനെതിരെ നിലപാടെടുത്ത് വേണ്ടതായിട്ടുള്ള നിയമ സംവിധാന സഹായങ്ങൾ തേടേണ്ടത്. ഇപ്പൊ നമ്മുടെ ഷാബാനു കേസ് ഇവിടെ നിലനിന്നത് കൊണ്ടാണ്, അത് വന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡിവോഴ്സ്, മുസ്ലിം വുമൺ ഫ്രം ഡിവോഴ്സ് ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ച് ശരിയല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതായത് സ്ത്രീകൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഇവിടെ നിലവിലുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് നേരിടേണ്ടത് ആ സമൂഹത്തിലുള്ളവരാണ്. ആ സമൂഹത്തിലുള്ളവർ അതിന് തയ്യാറായിട്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതേസമയം അവർക്ക് ആ ഒരു ബോധമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ മറ്റൊരു മതസ്ഥരല്ല അതിനെ ചോദ്യം ചെയ്യേണ്ടത്. എന്റെ മതത്തില് എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ മതത്തിൽ, എന്റെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിലെ ആളുകൾ ചർച്ച ചെയ്ത് അതിനു വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ ആചാരങ്ങളിലും യഥാസമയം വരുത്തുകയും ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും കർത്തവ്യമായിട്ട് കാണുകയും വേണം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അബ്ദുള്ളലി മാസാണ് ഈ ഒരു വിഷയത്തിൽ ഗംഭീരമായിട്ടുണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങ് ഒരു ഇസ്ലാമിക മതത്തിൽ പിറന്നതാണ്, ഇന്ന് യുക്തിവാദിയുടെ ആ യുക്തിവാദി എന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും എത്രത്തോളമാണ് മുസ്ലിം സ്ത്രീകൾ ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്നത് എന്ന് അങ്ങ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് കൂടുതൽ ബെറ്റർ ആകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങേ തന്നെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിഷയത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് നിഖില വിമൽ ആദ്യ അവസരത്തില് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് അവരെ സ്വാഗതം ചെയ്യാൻ ആളുണ്ടായിരുന്നു, പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായിരുന്നു. അതൊരു സർവാംഗീകൃതമായ ഒരു ആശയമായിട്ടാണ് ഇവിടെ കാണപ്പെട്ടത്. തിരിച്ച് പിറ്റേ ദിവസം പിറ്റേ ഒരഭിപ്രായം പറഞ്ഞപ്പോൾ അത് എന്തോ അവര് ഒരു സംഖ്യ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവര് ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവക്കാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് ഒരു വ്യാഖ്യാനം വരികയുണ്ടായി. അപ്പൊ അങ്ങനെ പോരാ, അന്ധവിശ്വാസങ്ങളാണെങ്കിൽ അത് ഏത് വിഭാഗത്തിൻ്റെതായാലും അത് അന്ധവിശ്വാസമാണെന്ന് പറയാനും അതിനെ ആരാധിക്കുന്നവർക്ക് അത് ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, അത് ആചരിക്കുന്നവർക്ക് ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അവിടെ ഒരു വിവേചനം മതേതര സമൂഹത്തിന് പാടില്ല. ഇവിടെ ഇപ്പൊ സാധാരണയിൽ അങ്ങനെയാണ് സംഭവിച്ചു വരുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ഇസ്ലാമത സംബന്ധിയായത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാള് മോഡിയുടെ ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ RSS ആളായതുകൊണ്ടാണ് എന്നുള്ള നിലക്കാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ളൊരു വ്യാഖ്യാനം തെറ്റാണ്. വിമർശനത്തിനും ഉള്ള സ്വാതന്ത്ര്യം എല്ലാ വിഷയത്തിലും ഉണ്ടായിരിക്കണം, എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. അതിൽ മതവ്യത്യാസം പാടില്ല. ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.